എല്ലാവർക്കും നമസ്കാരം. ക്ലാപ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ സീതാരാമ തത്വരഹസ്യം എന്താണെന്നാണ് പറയുവാൻ പോകുന്നത്. ഓരോ കർക്കിടക മാസവും രാമായണ മാസമായി ആചരിക്കുന്നു. മേളകൾ നടത്തുന്ന രാമായണ ശീലുകൾ ഓരോ രാത്രിയിലും ഉയർന്നു കേൾക്കുന്നു. അപ്പോഴൊക്കെ തോന്നാറുള്ള ഒരു ചോദ്യമായിരുന്നു, എന്തേ കർക്കിടക മാസത്തിൽ മാത്രം ഇത്ര രാമഭക്തി എന്ന്. പൂർവികർ അനുഷ്ഠിച്ചു വന്ന ഒരാചാരം, ആ കാലഘട്ടത്തിൽ അതിനത്രയേ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ കുറെ കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ഇത് കർക്കിടകത്തിൽ മാത്രം വായിച്ചു പോകാനുള്ളതല്ല എന്ന സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതിൻ്റെ പൊരുളറിയണമെങ്കിൽ രാമസീതാ തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രാമായണ കർത്താവും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഒന്നാം അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കൈലാസനാഥനോട് ദേവി പാർവതി ശ്രീരാമൻ്റെ തത്വരഹസ്യം ഉപദേശിക്കാനാണ് ചോദ്യരൂപത്തിൽ അപേക്ഷിക്കുന്നത്. അല്ലാതെ ശ്രീരാമകഥ പറയൂ എന്നല്ല. ഈ ചോദ്യത്തിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം ശ്രീരാമൻ ഒരു വ്യക്തിയല്ല തത്വമാണെന്ന്. അപ്പോൾ മനുഷ്യൻ ആവശ്യമറിഞ്ഞിരിക്കേണ്ട പരമാർത്ഥ തത്വത്തെയാണ് രാമനിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്നത്. മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടിയും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ബുദ്ധിക്ക് എളുപ്പം ഗ്രഹിക്കുവാൻ സാധിക്കൂവെന്ന സിദ്ധാന്തമാണ് ഇതിലുള്ളത്. പരമമായ തത്വമാണ് രാമനായി ആവിഷ്കരിക്കുന്നതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റു തത്വങ്ങളെയും അവയുടെ ഉപാധികളെയുമാണ് രാമനോട് ബന്ധപ്പെട്ട മറ്റു ജനങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്നത്. ജനവിചാരത്തോടെ മാത്രമേ രാമായണം കയ്യിലെടുക്കാവൂ. എങ്കിൽ മാത്രമേ രാമായണത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയൂ. രാമതത്വം ഒരാൾക്ക് ശരിക്കറിയുവാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജന്മം സഫലമായി എന്നാണ് സാക്ഷാൽ മഹാദേവൻ ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം ദേവിയോട് പറയുന്നത്. അതുകൊണ്ടാണ് കഥാരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായി ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ വേദാന്ത പ്രകരണമാണ് രാമായണമെന്ന് പറയാൻ കാരണം. രാമൻ സാക്ഷാൽ പരമാത്മാവ് അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും പ്രകൃതിക്കതീതവും എല്ലാറ്റിനും കാരണവും അപരിച്ഛിന്നവും സച്ചിദാനന്ദ സ്വരൂപനുമായ പരമചൈതന്യം തന്നെയാണ്. അതേപോലെ പരമാത്മാവിനതിയെയും വിശ്വസൃഷ്ടിക്ക് കാരണവും ത്രിഗുണാത്മികവുമായ മൂലപ്രകൃതിയാണ് സീതാദേവി. വാക്മനസ്സുകൾക്ക് ഗോചരണമല്ലാത്തതാണ് ഈ പ്രകൃതിയും പരമാത്മാവും. എന്നാൽ സാധാരണ മനുഷ്യർക്ക് വേണ്ടി അവതാര അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തിൽ ഈ രണ്ടു തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ വസ്തുത പട്ടാഭിഷേകം കഴിഞ്ഞ് ശ്രീരാമസ്വാമിയും സീതാദേവിയും ഹനുമാനും കൂടിയുള്ള സംഭാഷണത്തിൽ ദേവി നമുക്ക് ബോധ്യമാക്കുന്നു. വായുപുത്രനിൽ സംപ്രീതനായ ശ്രീരാമസ്വാമി സത്വമായ ജ്ഞാനത്തെ തൻ്റെ ഭക്തൻ ഉപദേശിക്കുവാൻ ദേവിയെ ചുമതലപ്പെടുത്തുന്നു. ഇതാണ് ദേവിയുടെ വാക്കുകൾ. അല്ലയോ വായുപുത്ര, രാമചന്ദ്രൻ എല്ലാറ്റിനും സാക്ഷിയും അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവാണ്. ഞാൻ അവിടേക്ക് സ്വാധീനമായ മൂലപ്രകൃതിയും അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു. എന്നാൽ അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള എല്ലാ കാര്യങ്ങളും രാമനാണ് ചെയ്തത് എന്ന് അജ്ഞാനികൾ തെറ്റിദ്ധരിക്കുന്നു. രാമനില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. രാമനോട് കൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഇരിക്കാറില്ല. ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ. രാമൻ കർത്താവോ ഭക്തനോ ഭോക്താവോ ആകുന്നില്ല. രാമൻ്റെ സാന്നിധ്യത്തിൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു. രാമൻ്റെ വംശവർത്തിയായ പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു. ഓരോ ശരീരത്തിൽ കൂടിയവനും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്. മൂഢനായ ജീവൻ പരമാർത്ഥമറിയാതെ ഭ്രമിച്ച് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവ് എന്ന് അഭിമാനിക്കുന്നു. അതിനാൽ കർമ്മബദ്ധരായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോൾ
എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിശ്ചനിവർത്തനമാകുന്നു. ഇതാണ് രാമസീതാ തത്വം. വിവേകികളായ മനുഷ്യരെങ്കിലും വെറുതെ വായിച്ചു പോകാതെ ഈ തത്വം മനസ്സിലാക്കി ജീവിച്ചാൽ രാമരാജ്യം എന്ന സ്വപ്നം സഫലമാകും.